വയനാട് ദുരന്തത്തിന്റെ മിനിയേച്ചർ തീർത്ത ഡാവിഞ്ചി സുരേഷ്. പ്രളയ സ്മാരക ശില്പത്തിലൂടെ ദുരിതാശ്വാസ നിധിക്കായി പണം സമാഹരിക്കുകയാണ് ഡാവിഞ്ചി സുരേഷ്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ മിനിയേച്ചർ നിർമ്മിച്ച് ധനസമാഹരണത്തിന് ഒരുങ്ങുകയാണ് ഡാവിഞ്ചി സുരേഷ്. ദുരന്തവ്യാപ്തി ആകാശ ദൃശ്യങ്ങളുടെ മാത്രമേ മുഴുവനായി കാണാനാകൂ. എന്നാൽ 16 നീളത്തിൽ 4 വീതിയിൽ ഡാവിഞ്ചി സുരേഷ് നിർമ്മിച്ച മിനിയേച്ചർ ഉരുൾപൊട്ടൽ രേഖാശില്പം ഒരു സാധാരണക്കാരന് പോലും ഒറ്റ നോട്ടത്തിൽ കണ്ട മനസ്സിലാക്കാൻ സാധിക്കും. വെള്ളരിപ്പാറയിൽ നിന്ന് തുടങ്ങി പുഞ്ചിരിമട്ടവും മുണ്ടക്കൈ പ്രദേശവും കടന്ന് വെള്ളാർമല സ്കൂളും പിന്നിട്ട് ചൂരൽമല വരെ നീണ്ടുകിടക്കുന്ന 7 കിലോമീറ്റർ പ്രദേശത്തിന്റെ പ്രധാന ഭാഗം മാത്രമാണ് മിനിയേച്ചറിലുള്ളത്. ദുരിതാശ്വാസ നിധിക്കായുള്ള ധനസമാഹരണമാണ് ഇതിന് പിന്നിലെ ലക്ഷ്യം. വെള്ളരിപ്പാറയിൽ നിന്ന് തുടങ്ങി പുഞ്ചിരിമട്ടവും മുണ്ടകൈ പ്രദേശവും കടന്ന് വെള്ളാർമല സ്കൂളും പിന്നിട്ട് ചൂരൽമല ടൗണിനടുത്തുകൂടെ എസ് പോലെ വളഞ്ഞൊഴുകുന്ന പുഴയുടെയും മുകളിലായി 7 കിലോമീറ്റർ ദൂരത്തിലുള്ള വലിയ പ്രദേശത്തിൻ്റെ ഒരു പ്രധാന ഭാഗം മാത്രമാണ് ഈ മിനിയേച്ചറിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ആകാശ ദൃശ്യങ്ങൾക്കൂടെയല്ലാതെ ഈ പ്രദേശങ്ങളെല്ലാം നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. അത്രമാത്രം വ്യാപ്തിയുണ്ട് ഈ ദുരന്തത്തിന്. 16 നീളത്തിൽ 4 വീതിയിൽ തീർത്തിരിക്കുന്ന ഈ ഉരുൾപൊട്ടൽ രേഖാശില്പം ഒറ്റ നോട്ടത്തിൽ കണ്ട് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ചിത്രം മിനിയേച്ചറായിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം എല്ലാവരെയും നടുക്കുന്നൊരു വാർത്തയായിരുന്നു. ഒരുപാട് പേരുടെ ജീവൻ പൊലിഞ്ഞു, ഒട്ടേറെ പേരെ കാണാതായി. അനാഥരായവരെയും രക്ഷപ്പെട്ടവരെയും പുനരധിവസിപ്പിക്കുന്നതിന് മലയാളികൾ ഒന്നിച്ചു നിന്ന് സഹായങ്ങൾ ചെയ്തു തുടങ്ങി. നേരിട്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുമൊക്കെയായി ആവുന്നത് ചെയ്യുകയാണ്. മാർഗമേതായാലും ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായമെത്തിക്കുകയാണ് ലക്ഷ്യം. വിവിധ സംഘടനകൾ മുഖേന സഹായിച്ചിട്ടുള്ളതിൽ ഞാനും പങ്കാളിയാണ്. എങ്കിലും മാക്സിമം നമ്മുടെ കല ഉപയോഗിച്ചും ദുരിതാശ്വാസ നിധിയിലേക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അതുകൂടി ആവട്ടെ എന്ന് കരുതിയാണ് ഇത്തരത്തിലൊരു ശ്രമം ആരംഭിച്ചത്. വിവിധ മെറ്റീരിയലുകൾ ഇതിനായി ഉപയോഗിച്ചിട്ടുണ്ട്. സ്ക്വയർ പൈപ്പ്, പ്ലൈവുഡ്, ഫോറക്സ് ഷീറ്റ്, പോളിഫോം, യൂഫോം, ഫൈബർ, ചെറിയ കല്ലുകൾ, കളിക്കോപ്പുകൾ, അലങ്കാര ചെടികൾ, അങ്ങനെ നിരവധി സാധനങ്ങൾ എടുത്ത് 5 ദിവസത്തോളം പണിയെടുത്തിട്ടാണ് ഇത് തയ്യാറാക്കിയത്. ആദ്യ ദിവസങ്ങളിൽ അക്കരയുള്ള മൃതദേഹങ്ങൾ ചൂരൽമലയിലേക്ക് എത്തിച്ചിരുന്നത് പുഴയ്ക്ക് കുറുകെ മരത്തടികൾ ഇട്ടിട്ടായിരുന്നു. പിന്നീട് മിലിട്ടറിയുടെ രക്ഷാദൗത്യ സേന എത്തി ഉരുൾപൊട്ടലിൽ തകർന്നുപോയ പാലത്തിന് പകരമായി ബെയ്ലി പാലം നിർമ്മിക്കുന്നത് നമ്മൾ വാർത്തകളിലൂടെ കണ്ടതാണ്. അതുണ്ടാക്കുന്ന സമയത്ത് രക്ഷാപ്രവർത്തകർക്ക് പോകാനായി ചെറിയൊരു പാലം അതിനടുത്ത് തന്നെ ഉണ്ടാക്കിയത് ആ സമയത്ത് വലിയ ആശ്വാസമായിരുന്നു. ഉരുൾപൊട്ടലിൻ്റെ ഭീകരത സാധാരണ ജനങ്ങൾക്ക് പോലും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കൂടി വേണ്ടിയാണ് ഇങ്ങനെയൊരു സൃഷ്ടി ജനിക്കാനുണ്ടായ കാരണം. കേരളം പ്രളയം അതിജീവിച്ചതിന് പിന്നാലെ അതിന്റെ സ്മാരകമായി ശില്പം നിർമ്മിച്ച് വിൽപ്പന നടത്തി പണം സമാഹരിച്ച മാതൃക മനസ്സിൽ കണ്ടാണ് മിനിയേച്ചർ നിർമ്മാണവും നടത്തിയത്. അന്ന് ലളിതകലാ അക്കാദമി ഏറ്റെടുത്ത ശില്പം ലേലത്തിലൂടെ മലപ്പുറം സ്വദേശികൾ 1 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കി. ഇത് പിന്നീട് നിയമസഭാ മന്ദിരത്തിൽ സ്മാരകമായി സൂക്ഷിച്ചിട്ടുമുണ്ട്. ഇപ്രാവശ്യം 5 ദിവസങ്ങളിലായി പണിയെടുത്താണ് മിനിയേച്ചർ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഏകദേശം 4 അടി വീതിയും 16 അടി നീളവും ഉള്ള ഒരു ബേസ്മെന്റിലാണ് നമ്മളിത് പണിതിരിക്കുന്നത്. 2 പ്ലൈവുഡിലാണ്, 8x4 പ്ലൈവുഡിൽ 16 അടിയോളം നീളത്തിലാണ് ഇത് പണിതിരിക്കുന്നത്. ഇത് പോളിഫോമും അതുപോലെ തന്നെ ഫൈബറും കുറേ കല്ലുകളും മിനിയേച്ചറുകളും അങ്ങനെ കുറേ വീടുകളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതൊക്കെ ഒരു ഏകദേശം ഒരു 5 ദിവസം കൊണ്ടാണ് ഇതിൻ്റെ പണി തീർത്തത്. ഉരുൾപൊട്ടലിൻ്റെ ഭീകരത എല്ലാ ജനങ്ങളെയും ഒറ്റ കാഴ്ചയിൽ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മിനിയേച്ചറാണിത്. സ്ക്വയർ പൈപ്പ്, പ്ലൈവുഡ്, ഫോറക്സ് ഷീറ്റ്, പോളിഫോം, യൂഫോം ഫൈബർ, അലങ്കാര ചെടികൾ, ചെറിയ കല്ലുകൾ, കളിക്കോപ്പുകൾ എന്നിവ ഉപയോഗിച്ചാണ് ഈ മിനിയേച്ചർ ഉണ്ടാക്കിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.